ഇരിക്കുന്നത് ചിത്രലാടയാണ്, അതിനെടുത്തും കറിയാൻ പറ്റും. അപ്പുറത്തിരിക്കുന്നത് എം എസ് സിയുമാണ്. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ടോപ്പിക് എന്ന് പറയുന്നത് ചിത്രലാട തിലോപ്പിയെ പറ്റിയിട്ടാണ്. ചിത്രലാടയെ കുറിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മളോടൊപ്പം പങ്കുവെക്കാനായിട്ട് നമ്മുടെ കേരളി ഫിഷ് ഫാം സാഹിൽ നമ്മളോടൊപ്പം ഉണ്ട്. എന്തായാലും സാഹിലിനോട് തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് നേരെ പോകാം വീഡിയോയിലേക്ക്. ഹലോ, നമസ്കാരം. നമസ്കാരം. ഇപ്പൊ ഈ അടുത്തായിട്ട് റീസെന്റ് ആയിട്ട് ഇറങ്ങിയ ഒരു ഫിഷാണ് നമ്മുടെ ചിത്രലാട. അതെ 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 അതെ. അപ്പൊ അതിനെ കുറിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പങ്കുവെക്കാം. ഓക്കെ, തീർച്ചയായും. ഏകദേശം ഒരു 5-6 മാസമായിട്ട് ഞാൻ ചിത്രലാടയെ കണ്ടു തുടങ്ങിയിട്ടുള്ളൂ. നമ്മൾ അതിന് മുമ്പായിട്ട് കൊടുത്തുകൊണ്ടിരുന്ന എം എസ് സി ആണ്, പിന്നെ ഗിഫ്റ്റ് തിലോപ്പിയ, പിന്നെ റെഡ് തിലോപ്പിയ, നൈൽ തിലോപ്പിയ, ഇതൊക്കെയാണ് നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഏകദേശം ഇപ്പം ഒരു 4-5 മാസത്തോളമായി വന്നിട്ട്. അപ്പം ഞാൻ ആ ഇറങ്ങിയ സമയത്ത് തന്നെ ഫസ്റ്റ് സീഡ് എടുത്തു. ഞാനത് നോക്കിയപ്പോൾ ഏകദേശം നൈലിൻ്റെ അതേ ഒരു സാദൃശ്യ രൂപം വരുന്നുണ്ട്. അതായത് വാലിൻ്റെ അറ്റത്ത് റെഡ് കളറോട് ഒരു ഡോട്ട് ഷെയ്ഡും പിന്നെ ഒരു അടിവയറിൻ്റെ താലിലായിട്ടൊരു ഗ്രീൻ കളറും. അതാണ് നമുക്ക് ചിത്രലാടയെ തിരിച്ചറിയാനുള്ള ഒരു ഐഡൻറ്റിഫിക്കേഷൻ. അതാണ് ആദ്യമായിട്ട് നമുക്ക് നൈലിന് നേരെ തിരിച്ചു വരുമ്പോൾ ഏകദേശം ചിത്രലാടയെന്ന് പറയുമ്പോൾ ഏകദേശം 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് കുഞ്ഞുങ്ങൾ വരുമ്പോൾ തന്നെ ഈ വാലിൻ്റെ അറ്റത്ത് റെഡ് കളർ വരും. നൈൽ ഒരു 2-2.5 ഇഞ്ച് എത്തിയതിനു ശേഷം മാത്രമേ ആ വാലിൻ്റെ അത്തുള്ള കളർ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റത്തുള്ളൂ. സോ ഇത് മുതലെടുത്ത് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളെ വിളിച്ചിട്ട് കോൾ ചെയ്യാണ്, ഹലോ ചിത്രലാട ഉണ്ടെന്ന് ചോദിച്ചു വിളിച്ചിട്ട് പറയും, നല്ല സീഡാണോ, എവിടെ നിന്ന് വരുന്ന സീഡാണ്, ചിത്രലാട തന്നാണോ ചേട്ടായി, ചിത്രലാട എന്ന് പറഞ്ഞ് എം എസ് സി ഒരുപാട് സ്ഥലത്ത് കൊടുക്കുന്നുണ്ട്, അല്ലെ നൈൽ ഒരുപാട് സ്ഥലത്ത് കൊടുക്കുന്നുണ്ട്, അത് ഞങ്ങൾ പറ്റിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് വിൽക്കാറുണ്ട്. അപ്പം നമ്മൾ തീർച്ചയായും പറഞ്ഞത് ഞങ്ങളുടെ ഫാമിൽ വന്ന് നിങ്ങൾക്ക് കണ്ടാൽ മാത്രമേ നിങ്ങൾ സീഡ് എടുത്താൽ മതി എന്നാണ് ഞങ്ങൾ കസ്റ്റമർക്ക് പറയുന്നത്. നമ്മളിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചിത്രലാട വേറെ, എം എസ് ടി വേറെ, എം എസ് ടിയുടെ ചെറുത് വേറെ, റെഡ് വേറെ എന്ന രീതിയിൽ നമ്മൾ പാർട്ടായിട്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് കസ്റ്റമേഴ്സ് വന്ന് കണ്ട് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് മാത്രം എടുത്താൽ മതി. അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്രയും ദിവസമായിട്ട്. ഇത്രയും പറഞ്ഞ ഈ ഫിഷിൽ നിന്നും എന്താണ് ചിത്രലാടയ്ക്ക് എടുത്ത് പറയാനുള്ള നല്ല ഗ്രോത്ത് റേറ്റ് ആണ്. ഏകദേശം 1 ഇഞ്ചുള്ള കുഞ്ഞുങ്ങൾ ഞാൻ ഏകദേശം കൊണ്ടിട്ട് ഇവിടെ ചെറുതായിട്ട് പ്രശ്നങ്ങൾ, കോവിഡിൻ്റെ പ്രശ്നങ്ങളായി അങ്ങനെ ഞാൻ സെയിൽ നിർത്തി വെച്ചായിരുന്നു. ഒരു 15 ദിവസം കഴിയുമ്പോൾ ആ സീഡ് ഏകദേശം 1.5 ഇഞ്ച് 2 ഇഞ്ച് എത്തിലേക്കുള്ള സീഡ് വരെ എൻ്റെ ഹാപ്പിയിൽ കാണപ്പെട്ടു. ഞാൻ അത്ഭുതകരമായി പോയി, ഇത്രയും വളർച്ച തിലോപ്പിയ കൊണ്ടാവൂ. എം എസ് ടി ഒക്കെ ഇറക്കിയിട്ട് കഴിഞ്ഞാൽ ഒരു 5-6 ദിവസം കഴിഞ്ഞാലും ഒരു 1 ഇഞ്ച് എബോ ഒക്കെ ആകത്തുള്ളൂ ചെറിയ കുഞ്ഞുങ്ങൾക്കുണ്ടായി. പക്ഷേ ഇത് 1 ഇഞ്ചിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ കൊണ്ടിട്ടിട്ട് ഏകദേശം ഒരു 10-12 ദിവസം ആയപ്പോൾ ഏകദേശം 1.5-2 ഇഞ്ച് കുഞ്ഞുങ്ങൾക്കെത്തി. ഞാൻ അത്ഭുതപ്പെട്ടു ഇതിൻ്റെ ഗ്രോത്ത് റേറ്റ് കണ്ടിട്ട്. നല്ല ഫീഡിംഗ് ആണ്. നല്ല ഫീഡിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെയും വൈകിട്ടും വൈകുന്നേരവും ഒക്കെ തീറ്റ കൊടുത്താലും നമുക്ക് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കും. നല്ല ഫീഡിംഗ് ആണ്. ഏകദേശം നമുക്കൊരു ഒരു സെൻറ്റിലുള്ള തോട്ടിൽ ഏകദേശം ഒരു 200-250 കുഞ്ഞുങ്ങളെ ഇറക്കി വിട്ടാൽ ഏകദേശം 5-6 മാസം ഏകദേശം ഒരു 4-5 ഇഞ്ച് അല്ല ഒരു 1/2 കിലോ 400 ഗ്രാം 300 ഗ്രാം ആ രീതിയിൽ നമുക്ക് ഗ്രോത്ത് റേറ്റ് ഉണ്ടാവും. എത്ര ദിവസമായ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ട്? ഏകദേശം ഒരു 10-12 ദിവസമായി. 12 ദിവസം ട്രീറ്റ് ചെയ്ത കുട്ടികളാണ്. സാറിന് കാണാമല്ലോ, ഇത് എം എസ് സി ആണ്, പ്യുവർ എം എസ് സി തിലോപ്പിയാണ്. ഇത് പല സ്ഥലങ്ങളിലും ചിത്രലാടയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചിത്രലാടക്ക് പോകാം. ഇതാണ് ചിത്രലാട. കണ്ട, അടിയിൽ ഗ്രേഡ് ഷെയ്ഡ് വരുന്ന ഒരു തിലോപ്പിയാണ് ചിത്രലാട. മാത്രമല്ല ഇത് വലുതാകുമ്പോൾ നല്ല പച്ച കളറായിരിക്കും. ഇപ്പം കസ്റ്റമേഴ്സിന് നമ്മൾ ബോധ്യപ്പെടുത്തിയാണ് സീഡ് കൊടുക്കുന്നത്. അവര് ബോധ്യപ്പെട്ട് തന്നെ സീഡ് എടുക്കുകയാണ്, അങ്ങനെയാണ് സീഡ് കൊടുക്കുന്നത്. ഇതാണ് ചിത്രലാട. നമ്മൾ നേരത്തെ എടുത്ത കുട്ടികളെ പോലുള്ള കളർ വ്യത്യാസം ഒരുപാടുണ്ട് കുഞ്ഞുങ്ങൾക്ക്. കുറച്ചുകൂടെ ഗ്രീൻ ഷെയ്ഡ് നന്നായിട്ടുണ്ട്. കണ്ടോ, കാണാമല്ലോ, ഇതേ കാണാമല്ലോ, വാലിൽ റെഡ് കളർ വരുന്നത് കണ്ടോ. അതായത് ഇത് ഏകദേശം ഇപ്പോൾ ഒരു 10-30-40 ദിവസമായ കുഞ്ഞുങ്ങളാണ് ജനിച്ചിട്ട്. ഏകദേശം ആ ടൈമിൽ തന്നെ നമുക്ക് വാലിന് ഒരു ചുമല കളർ ഫീൽ ചെയ്ത് കാണാൻ പറ്റും. അതായത് നൈൽ തിലാപ്പിക്ക് നമുക്ക് ഏകദേശം 2-3 ഇഞ്ച് എത്തിലേക്ക് നമുക്ക് വാല് കളർ കാണാൻ പറ്റത്തുള്ളൂ. ചിത്രലാടയെന്ന് പറയുമ്പോൾ ഏകദേശം ഈ 1 ഇഞ്ച് കുഞ്ഞുങ്ങളടുത്ത് തന്നെ നമുക്ക് റെഡ് കളർ ഫീൽ ചെയ്യും. അതായത് വയറിനടിയിലായിട്ടൊരു ചെറിയ ഗ്രീൻ കളർ വരും. അതൊക്കെയാണ് ചിത്രലാട പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നത്. ഇപ്പുറത്തിരിക്കുന്നത് ചിത്രലാടയാണ്, അതിനെടുത്ത് നമുക്ക് അറിയാൻ പറ്റും. അപ്പുറത്തിരിക്കുന്നത് എം എസ് സിയുമാണ്. നമുക്കൊരു 500 എണ്ണം എടുത്തു ചിത്രലാട തിലോപ്പിയ എന്ന് പറയുന്നത് മോണോസെക്സ് തിലോപ്പിയാണ്. യെസ്, മോണോസെക്സ് എന്ന് പറഞ്ഞാൽ ജെനറ്റിക്കൽ ഇംപ്രൂവ്ഡ് ഫാം തിലാപ്പിയ എന്നാണ് അറിയപ്പെടുന്നത്. ഏകദേശം നമ്മൾ തിലാപ്പിയ ബ്രീഡ് ചെയ്തതിനു ശേഷം അവിടെ ഒരു ഇനമാക്കും, ഒന്നിൽ മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ. മെയിലായിരിക്കും കൂടുതലായിട്ട് വരുന്നത്, ആൺമീനായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. അപ്പം പ്രത്യുൽപാദനം കുറയും. പ്രത്യുൽപാദനം കുറയുമെന്ന് പറഞ്ഞാൽ ഇപ്പം ബ്രീഡിങ് ഒരു 5 മാസം പ്രത്യുൽപാദനം ഉള്ളൊരു മീൻ 5 മാസം കാലയളവിൽ ഏകദേശം 5 മാസം കൊണ്ട് ബ്രീഡാവും. ആ ബ്രീഡാവുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് റേറ്റ് കുറയും. ഈ ഒരു 12-14 ദിവസം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ വിരിയിപ്പിക്കുന്ന ആ ടൈം എന്ന് പറഞ്ഞാൽ മീൻ തീറ്റയ്ക്ക് പോത്തേയില്ല. അപ്പോൾ തീറ്റയ്ക്ക് പോയിരിക്കുമ്പം ഓൾറെഡി അതിൻ്റെ മേലങ്ങ് ശോഷിച്ചിട്ട് മീൻ ഗ്രോത്ത് റേറ്റ് കുറയും. എന്നാൽ നമുക്ക് ഈ മോണോസെക്സ് തിലാപ്പിയ എന്ന് പറഞ്ഞാൽ ഏകദേശം കുഞ്ഞുങ്ങൾ വിരിയാറില്ല. 5-6 മാസം കൊണ്ട് നല്ല മോണോസെക്സ് തിലാപ്പിയ ആണെങ്കിൽ വിരിയത്തില്ല. അതനുസരിച്ച് ഗ്രോത്ത് റേറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അതാണ് ഏകദേശം 6 മാസം 7 മാസം 8 മാസം കാലയളവിൽ 1 കിലോ 1.5 കിലോ ഫിഷ് ആയിക്കൊണ്ടിരിക്കും. യെസ്, അതെ. അതുകൊണ്ടാണ് ഇതിന് കൂടുതൽ ഗ്രോത്ത് റേറ്റ് കിട്ടുന്നത് കൂടുതലായിട്ടും. അതാണ് ഇപ്പം നമുക്ക് ചിത്രലാടയെ കണ്ടുവരുന്നത്. ചിത്രലാട എന്ന് പറഞ്ഞാൽ ആൺമീനാണ് കൂടുതലും. അതായത് വാലിനറ്റത്ത് റെഡ് കളർ വരുന്നൊരു ഫിഷ് ആകുമ്പോൾ ആൺമീനായിരിക്കും. ആ ആൺമീൻ ശരീരഭാഗം തീറ്റയിൽ കൂടുതലായിട്ട് നന്നായിട്ട് ഫീഡ് ചെയ്യും. അപ്പം ബ്രീഡിംഗ് ഇല്ല. ആ ഒരു ടൈം കൊണ്ട് മീൻ ഏകദേശം 5-6 മാസം കാലം 1 കിലോ 1.5 കിലോ ഫിഷ് ആയിക്കൊണ്ടിരിക്കും. നിലവിൽ ഇത്ര വെറൈറ്റീസ് മാത്രമേ തിലോപ്പിയയ്ക്കകത്തുള്ളൂ. തിലോപ്പിയ ഇപ്പോൾ വെറൈറ്റി എന്ന് പറഞ്ഞാൽ നാടൻ തൊട്ട് ഇങ്ങോട്ട് തിലോപ്പിയ നമുക്ക് വെറൈറ്റി ഉണ്ട്. തിലോപ്പിയ എന്ന് പറഞ്ഞാൽ പണ്ട് ബ്രിട്ടീഷുകാർ കൊതുവിനെ തിന്നാൻ വേണ്ടി കൊണ്ടുവന്നൊരു ഫിഷാണ് തിലാപ്പിയ. അത് നമ്മുടെ കുറഞ്ഞ വെള്ളക്കുറവുള്ള സ്ഥലങ്ങളിലും ഉപ്പുള്ള സ്ഥലങ്ങളിലും കണ്ടിരുന്നൊരു തിലോപ്പിയ ആയിരുന്നു നമ്മുടെ ഈ നാടൻ തിലോപ്പിയ. അതിൽ നിന്നും ബ്രീഡിനെ മാറ്റി ഏകദേശം നൈൽ തിലാപ്പിയക്കാക്കി. അതിൽ നിന്നും നൈൽ തിലോപ്പിയയിൽ നിന്നും മാറി ഗിഫ്റ്റ് തിലോപ്പിയാക്കി. അതായത് ജെനറ്റിക്കൽ ഇംപ്രൂവ്ഡ് ഫാം തിലാപ്പിയ എന്നുള്ള രീതിയിൽ ഗിഫ്റ്റിനെ ഇറക്കി. നല്ല ഗ്രോത്ത് റേറ്റ് ആയിരുന്നു. അതപ്പോൾ ആൾക്കാരെല്ലാം ഗിഫ്റ്റിലേക്ക് മാറി. അവിടെ നിന്ന് അതിൻ്റെ ഇടക്ക് ഭാഗത്തേക്ക് വന്നപ്പോൾ നമുക്ക് റെഡിലേക്ക് വന്നു. റെഡ് വന്നു. ഇതിപ്പം ഏകദേശം ഒരു 4-5 വർഷത്തിന് ശേഷമാണ് ഇപ്പം ഈ ചിത്രലാട എന്ന് പറഞ്ഞൊരു ഫിഷ് ലോഞ്ച് ചെയ്യുന്നത്. അതിപ്പം ഒരുപാട് എല്ലാ കർഷകരും ഇപ്പം അതിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ചിത്രലാട തിലോപ്പിയാണ് എടുക്കുക. ചിത്രലാട തിലോപ്പിയ ഉണ്ടോ, ചിത്രലാട തിലോപ്പിയ നല്ല ഗ്രോത്ത് റേറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പുതിയൊരു ഫിഷിൻ്റെ ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് സൂപ്പർ റെഡ്. അതായത് ഈ ചിത്രലാട ഇറക്കുന്ന ആ ഒരു ടീംസ് തന്നെ ഇപ്പം സൂപ്പർ റെഡ്, സൂപ്പർ ബ്ലാക്ക് എന്ന് പറഞ്ഞ് പുതിയൊരു ഐറ്റത്തിന് ഇറക്കാൻ പോവുകയാണ്. നല്ല ഗ്രോത്ത് റേറ്റ് എന്നാണ് അവരതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അതുപോലത്തെ ട്രീറ്റ് ചെയ്ത കുഞ്ഞുങ്ങളായിരിക്കും അവർ തരുന്നത്. മോണോസെക്സ് തിലോപ്പിയ ആയിരിക്കും, ഒന്നീ മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ. ഇതിലേതെങ്കിലും ഒരു ഫിഷ് ആയിരിക്കും. പ്രത്യുൽപാദനം ഇല്ലായിരിക്കും അതിനകത്ത്. അതനുസരിച്ച് ഗ്രോത്ത് റേറ്റ് നന്നായി കൂടിക്കൊണ്ടിരിക്കും. ഫീഡ് ഇപ്പം നമ്മൾ 1 ഇഞ്ചുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മൾ 0.8 ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അല്ലെങ്കിൽ 0.6 പെല്ലറ്റ് പ്രോട്ടീൻ തീറ്റ 0.8 ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ന്യൂട്രല കൊടുക്കുന്നുണ്ട്. 0.8 വേണേൽ കൊടുക്കാം, 0.6 വേണേൽ കൊടുക്കാം. പ്രോട്ടീൻ തീറ്റയാണ് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ട്രീറ്റ് ചെയ്യുമ്പോൾ ആ തീറ്റയാണ് കൊടുക്കുന്നത്. ഏകദേശം 40% പ്രോട്ടീനുള്ള തീറ്റയാണ് 0.8ഉം 0.6ഉം. 40% പറഞ്ഞാൽ 20% കൂട്ടിയാൽ മതി കമ്പനി പെലറ്റ്. അത്രയെങ്കിലും പ്രോട്ടീൻ ഉണ്ടാകും. എന്നാൽ നമുക്ക് കൊടുത്ത് അതിന് ഒരു പട്ടിണിക്കിടാത്ത രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും. ശകലം ഗ്രോത്ത് റേറ്റ്. പിന്നീട് നമുക്ക് 3-4 ഇഞ്ചിലേക്ക് നാച്ചുറൽ കുളത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമുക്ക് വേറെ നമുക്ക് സ്വന്തമായിട്ടുള്ള തീറ്റ ഉപയോഗിക്കാം, അല്ലെങ്കിൽ പെല്ലറ്റ് ഉപയോഗിക്കാം. പല തീറ്റ ഉപയോഗിച്ച് നമുക്ക് മീനെ വളർത്താം. ഞാൻ നോക്കിയിട്ട് MSc-യെക്കാട്ടിയും നല്ല ഗ്രോത്ത് ആയിട്ടുള്ള ഫിഷാണ് ചിത്രലാട. തീർച്ചയായും കർഷകർക്ക് ഉപകാരപ്രദമാകുന്ന ഒരു ഫിഷാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാനിവിടെ ടെസ്റ്റിന് വേണ്ടി വളർത്താനിട്ടിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ ഒരു 3-4 ഇഞ്ച് വലുപ്പത്തിലേക്ക് ആ മീൻ എത്തിയിട്ടുണ്ട്. നല്ല ഗ്രോത്ത് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. സാഹിലിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാവുന്നത് കഴിവതും വൈകുന്നേരങ്ങളിൽ വിളിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ, ഉപകാരപ്രദമായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ